ഇന്ത്യയിൽ തന്നെ ഒരു സൈഡിൽ ഇതുപോലെ കാണേണ്ടി വരും ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ഫേസും അതെനിക്ക് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇപ്പൊ തന്നെ മറ്റേ പ്രോഗ്രാമിന് പോയതിൻ്റെ ആൾക്കാർക്ക് അതിന്റെ ചൂട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ ഏറ്റവും എനിക്ക് വിഷമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് ഒരു അവര് ഒരു വിഷയം സംസാരിക്കാൻ പോയി അവിടെ ഇതിന് മാന്യമായിട്ടുള്ള പല രീതിയിലും ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ആ ആ സമയത്ത് അത് സംസാരിക്കണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ അത് പല രീതിയിലും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യായിരുന്നു ദൈ കുഡ് എഫ് ടോക്ക്ഡ് ടു ദം മര്യാദക്ക് ഇരുന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ പ്രോബബ്ലി ഈ വിഷയം ഇത്രയും ഭയങ്കര മോശമായിട്ടാണ് അവരുടെ അടുത്ത് പെരുമാറിയത് എന്ന് എനിക്ക് തോന്നി കാരണം അവരും നമ്മുടെ രാജ്യത്തിന് ലോക ഗ്ലോബൽ ലെവലില് റെപ്രസെന്റ് ചെയ്തവരാണ് മെഡൽസ് വാങ്ങിയവരാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഇത്രയും ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇല്ലാണ്ട് പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പം ഇത് രണ്ടും ഏകദേശം ഒരുമിച്ചായിരുന്നു നടക്കുന്നുണ്ടായിരുന്ന അപ്പൊ ഐ പി എല് ഇത് അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും പൈസ ഇത്രയും പൈസയും എല്ലാം കൊണ്ടും ഐ പി എൽ ഭയങ്കര നിറഞ്ഞു നിൽക്കുക ഞാനും കാണാറുണ്ട് എനിക്കും ഭയങ്കര എന്താ പറയാ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ കണ്ടോണ്ടിരിക്കണാണ് പക്ഷെ ഐ ഫിൽ റിയലി സാഡ് ഓൺ ദി അതേ സൈഡ് ഇൻ ദ സെയിം പ്ലേസ് ഇന്ത്യയിൽ തന്നെ ഒരു സൈഡിൽ ഇതുപോലെ കാണേണ്ടി വരുകയും ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ഫേസും അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ആൻഡ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ അത് ഇട്ടത് എൻ്റെ ഇറ്റ്സ് ബേസിക്കലി പോളിറ്റിക്സ് അല്ല ഇത് മനുഷ്യരാണ് ഇറ്റ് ഫസ്റ്റ് തിങ് സെക്കൻഡ്ലി ഇവരും നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം അപ്പോൾ അവർക്ക് കിട്ടേണ്ട റെസ്പെക്ട് അവർക്ക് കിട്ടണം അല്ലാണ്ട് ഇതുപോലെ ചെയ്യുന്നത് ഇസ് നോട്ട് ഡിസ് റെസ്പെക്ട് എന്ന് എനിക്ക് തോന്നി പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് വന്നിരുന്നു ലൈക്ക് ബാക്ക്ലാഷ് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അത് ഇതിന്റെ കമന്റ്സിലും കാര്യങ്ങളിലൊക്കെ എന്റെ അച്ഛൻ തന്നെ പറഞ്ഞു ഇപ്പൊ ഇത് കൊടുക്കേണ്ടിയിരുന്നില്ല ഇപ്പൊ തന്നെ മറ്റേ പ്രോഗ്രാമിന് പോയതിൻ്റെ ഇത് ആൾക്കാർക്ക് അതിന്റെ ചൂട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു സി ഇതിലിപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഇതില് യാതൊരു രാഷ്ട്രീയവും ഞാൻ നോക്കിയിട്ടല്ല ഇത് പോസ്റ്റ് ചെയ്തത് ഇത് ഇത് തെറ്റായിരുന്നു ആ ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്ന ആ ഫോട്ടോസിൽ കാണുന്ന പോലെ അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവരെ ഒരു തരത്തിലുള്ള വാല്യൂം കൊടുക്കാണ്ട് അടുത്ത് പെരുമാറുന്നത് തെറ്റ് തന്നെയായിരുന്നു അതിലെനിക്കിപ്പോൾ വേറെ ഒന്നും ഞാൻ നോക്കൂല അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ സെക്കൻഡ് തോട്ട് ആലോചിക്കില്ല ഇപ്പം വേണോ വേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഇപ്പോഴും സത്യം അറിയാത്ത കാര്യങ്ങൾ അങ്ങനത്തെ വരുമ്പോൾ നമ്മളതിന് ഒന്ന് സമയം കൊടുത്തിട്ടേ നമ്മൾ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുള്ളൂ ഇത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ഒരു കാര്യമാണ് അത് സത്യം പറഞ്ഞാൽ വളരെയധികം തെറ്റായി തോന്നി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടല്ല പക്ഷെ ഐ റിയലി വോണ്ട് ടു എക് റൈറ്റ് അങ്ങനത്തെ പോസ്റ്റുകൾ വരുന്നതിനൊരു ഇമ്പാക്ട് സ്വാഭാവിക സർക്കിളിനകത്തേക്ക് ഇവൻ ആ സമരം അതിനുശേഷം ആ സമരം കുറച്ചുകൂടെ ആളുകളിലേക്കൊക്കെ എത്തുന്നത് ഫ്രോം ഐ കുഡ് ഡോ ഐ ഡെറ്റ്